തിയേറ്ററിൽ വലിയ പ്രതീക്ഷകളില്ലാതെ വലിയ സ്റ്റാർ കാസ്റ്റുകൾ ഇല്ലാതെ വന്നൊരു സിനിമ. പക്ഷെ മലയാള സിനിമയുടെ മോശം കാലമായ അക്കാലത്തും ആ സിനിമ മലയാളികളെ തിയേറ്ററിലേക്ക് ഇരച്ചു കയറിപ്പിച്ചു. രോമാഞ്ചം എന്ന സിനിമാ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ചെമ്പൻ വിനോദ് ചെയ്ത ക്യാരക്ടർ വലിയ ജനപ്രീതിയും നേടിയെടുത്തു. സിനിമയുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം കടന്നു പോകുമ്പോഴേക്കും ജിത്തു മാധവൻ എന്ന സംവിധായകൻ ആ കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് പോലെ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു. സിനിമയിലെ നായകന്റെ കാസ്റ്റിംഗ് തന്നെ ആരാധകർക്കിടയിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കി. മലയാളി പ്രേക്ഷകർ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. അങ്ങനെ കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ 2024 April 11 ആ സിനിമ തിയേറ്ററുകളിലെത്തി. പ്രതീക്ഷകൾ ഒട്ടേറെയുള്ള സിനിമ. പ്രധാന നായകനായി അഭിനയിക്കുന്ന നായകൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വേഷം. രോമാഞ്ചം എന്ന മികച്ച സിനിമ സമ്മാനിച്ച സംവിധായകനിലുള്ള വിശ്വാസം. എങ്ങനെ നോക്കിയാലും ആകാംക്ഷ വാനോളമായിരുന്നു. പ്രതീക്ഷകളും മുൻവിധികളും അണുവിട തെറ്റിയില്ല. തിയേറ്ററിൽ കയറിയിരുന്ന പ്രേക്ഷകർ ചിരിച്ചുമറിഞ്ഞു, രോമാഞ്ചം കൊണ്ടു, കൈയടിച്ചു, ആർപ്പുവിളിച്ചു. കണ്ടിറങ്ങി വരുന്നവരുടെ വാക്കുകളിൽ തന്നെ ആ സിനിമയുടെ റേഞ്ച് എന്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ, ഫാഫ എന്ന നടന്റെ മറ്റൊരു അവതാരം നമ്മൾ കണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന മറ്റൊരു സിനിമ നമ്മൾ കണ്ടിരിക്കുന്നു. സുഷിൻ ശ്യാമിന്റെ മാസ്മരിക ലോകത്ത് എത്തപ്പെടുന്ന മറ്റൊരു എക്സ്പീരിയൻസ് നമ്മൾ കണ്ടിരിക്കുന്നു. മറ്റൊരു രാജമാണിക്യമാണോ എന്ന് ചോദിക്കുന്നവർക്ക് ഇത് തിയേറ്ററുകളെ പുളകം കൊള്ളിക്കുന്ന രോമാഞ്ചം എന്നത് കാണിച്ചു തരുന്ന ദ പെർഫെക്റ്റ് തിയേറ്റർ മെറ്റീരിയൽ. ഇത് മറ്റൊരു രാജമാണിക്യമല്ല, ഫാഫയുടെ മലയാള സിനിമയുടെ ഒരേയൊരു ആവേശം. രോമാഞ്ചം പോലെ തന്നെ ബാംഗ്ലൂർ നഗരം തന്നെയാണ് ആവേശത്തിന്റെയും ഭൂമിക. ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനെത്തുന്ന 3 ആൺകുട്ടികളും അവർ ജീവിതത്തിലേക്ക് അറിയാതെ വലിച്ചുകയറ്റുന്ന രംഗന്റെയും സംഘത്തിന്റെയും കഥയാണ് ആവേശം. പ്രത്യക്ഷത്തിൽ ഒരു മാസ് ആക്ഷൻ സിനിമയാണെങ്കിലും സ്പൂഫിന്റെയും കമ്മിംഗ് ഓഫ് ഏജിന്റെയും മാജിക്കൽ റിയലിസത്തിന്റെയും ഒക്കെ സാധ്യതകൾ കാണികൾക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട്. അതേസമയം ഹൈ ഓൺ ആക്ഷൻ പാക്കേജ് എന്ന രീതിയിൽ നിന്ന് സിനിമ മാറുന്നുമില്ല. രോമാഞ്ചത്തിന്റെ 2 ഭാഗമാകുമോ എന്ന ഊഹം നിലനിന്നെങ്കിലും അതുമായി പ്രകട സാമ്യങ്ങളൊന്നും ആവേശത്തിനില്ല. പക്ഷെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് രോമാഞ്ചത്തിലേതുപോലെ ഒരു കാരിക്കേച്ചർ സ്വഭാവം ആവേശത്തിനുമുണ്ട്. ആവേശത്തിൽ കണ്ട കഥാപാത്രങ്ങൾക്ക് കുറച്ചുകൂടി അത്തരമൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. വളരെ ലളിതമായി ഒറ്റവരിൽ പറയാവുന്ന കഥ ആവേശത്തിനില്ല. വ്യവസ്ഥാപിതമായ നിർമ്മിതിയോ തിരക്കഥയോ അല്ല ആവേശത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആക്ഷൻ കോറിയോഗ്രാഫിയും പശ്ചാത്തല സംഗീതവും ഇതിനേക്കാളെല്ലാം പ്രാധാന്യത്തോടെ പലയിടങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നതും ആവേശത്തിൽ കാണാം. അത്തരം കാഴ്ചകൾ പരിചയിക്കുന്നവർക്ക് തിയേറ്റർ കാഴ്ചയിൽ രസമുള്ള അനുഭവമാണ് ആവേശം. പാട്ടുകളും പശ്ചാത്തല സംഗീതവുമാണ് ആവേശത്തിന്റെ സീൻ മാറ്റുന്നത്. രണ്ടും രണ്ടായി വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒന്നിച്ചു ചേർത്ത് കോർത്തിണക്കിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകനെ ഒരു റോളർ കോസ്റ്റർ റൈഡ് ലൂപ്പിൽ കയറ്റിവിടുന്നത് പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ വൈബ്. തന്റെ മുൻകാല സിനിമകളിലെ പോലെ പല രംഗങ്ങളും സുഷിൻ തന്റെ സംഗീതം കൊണ്ട് എലിവേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒപ്പം സിനിമയോട് ഇണങ്ങിപ്പോകുന്ന 7 ട്രാക്കുകൾ, അതുണ്ടെന്ന് പോലും ചിന്തിപ്പിക്കാത്ത തരത്തിൽ ബ്ലൻഡായ പാട്ടുകൾ. ജാടയും ഗലാട്ടയും ഇലുമിനാട്ടിയും ഇപ്പോഴേ ട്രെൻഡിങ്ങിലാണ്. കണ്ടുമടുത്ത ഫൈറ്റ് സീനുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ആവേശത്തിലേത്. ഇന്റർവെല്ലിന് മുൻപും ക്ലൈമാക്സിലുമുള്ള ഫൈറ്റ് സീനുകൾ എടുത്തു പറയേണ്ടവയാണ്. 100 പേരെ ഇടിച്ചിടുന്ന സീനൊക്കെ മറ്റു പല സിനിമകളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കത്തിയെന്ന് പറയാനാകാത്ത വിധമാണ് ആവേശത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു സിനിമയാക്കാനുള്ള കഥയുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതുമാത്രമായി കണ്ടിറങ്ങിയാലും ഒരു സിനിമ കണ്ട സംതൃപ്തി ഉണ്ടാകും. ഒരു തരി പോലും ലാഗ് അടിപ്പിക്കാതെ മാസിന് മാസം കോമഡിക്ക് കോമഡിയുമായി ഒരു വെൽ പാക്ക്ഡ് എന്റർടൈനർ തന്നെയാണ് ആദ്യ പകുതി. ആദ്യാവസാനം ആവേശം നിറയുന്ന ഒരു ഫുൾ എനർജി പടം, അതാണ് ആവേശം. യുവാക്കളുടെ വൈബിൽ അവരുടെ എനർജി ലെവലുമായി യോജിക്കും വിധം ഒരുക്കിയിരിക്കുന്ന സിനിമ. ഇതിൽ 3 പേരായി വന്ന സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ ഹിപ്സ്റ്റർ, റോഷൻ, മിഥുൻ തുടങ്ങിയവരും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം രോമാഞ്ചത്തിൽ നമ്മളെ ചിരിപ്പിച്ച നിരൂപായി വന്ന സജിനും അസാമാന്യമായ ടൈമിംഗ് ആണ് കാണിച്ചത്. കോമഡിയും ആക്ഷനും ഇടകലർത്തി അവതരിപ്പിച്ചിരിക്കുന്ന സിനിമ തിയേറ്ററിൽ തീർക്കുന്നതും വലിയ ആവേശം. റീ ഇൻട്രൊഡ്യൂസിംഗ് ഫാഫ എന്ന ടാഗിലെ അതേപടി ശരിവെക്കുന്ന പ്രകടനം. സൈക്കോ ഷമ്മിയെ വെല്ലുന്ന സൈക്കോയ്ക്കും അപ്പുറമായ രംഗ. ആദ്യ ഷോട്ട് മുതൽ അവസാന ഷോട്ട് വരെ ഒരേ എനർജി. അങ്ങേയറ്റം ഹൈപ്പറായ ഇയാൾ അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്നുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകനെ നയിക്കുന്നത്. ഫൈറ്റ് സീനുകളിലെ അസാധ്യമായി വഴക്കം.
ലൗഡായുള്ള ഡയലോഗ് ഡെലിവറിയും മാസ് മാനറിസങ്ങളും കഥാപാത്രത്തിന് പൂർണ്ണമായും യോജിക്കുന്നതാണ്. ഫഹദ് ഫാസിലിന്റെ രംഗൻ അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത തരം കഥാപാത്രമാണ്. ശരീരഭാഷ കൊണ്ടും ഇതുവരെ ചെയ്യാത്ത തരം ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഫഹദ് വിസ്മയിപ്പിക്കുന്നു. ഫഹദ് ഫാസിലാണ് ആവേശത്തിന്റെ ആത്മാവ് എന്ന് പറയാം. കോമഡിയും ആക്ഷനും മാസും ആറ്റിറ്റ്യൂഡും അതിന്റെ കറക്റ്റ് സാച്ചുറേഷൻ പോയിന്റിൽ തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഫഹദ് ഫാസിലിന്റെ കരിയർ ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇതുപോലൊരു ചോദ്യം ഒരു കുട്ടി ഫാഫയോട് ചോദിച്ചിരുന്നു, അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന്. ഒരു സെക്കൻഡ് പോലും സമയമെടുക്കാതെ ഫാഫ ആവേശം എന്ന് പറഞ്ഞു. ഇത് തന്നെ മതി ആ കഥാപാത്രത്തിന്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ. എടാ മോനെ എന്ന ക്യാച്ചി ഫ്രേസ് ആ ഒരു മാനറിസം തന്നെ ഡെപ്പിക്ട് ചെയ്യുന്നു. കണ്ടു തന്നെ അറിയണം നിങ്ങൾ ആ അഭിനേതാവിന്റെ പെർഫോമൻസ്. പാട്ടിലെ വരികൾ തന്നെ ആ ലെവൽ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും. ഇവനെ പടച്ചുവിട്ട കടവുളുക്ക് 10/10. ഒരിക്കലും പറ്റില്ല അന്ത അളവ് കാണാൻ പറഞ്ഞു.